അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ വി ആർ സി ഹോസ്പിറ്റൽ. ഇതോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇതാണ് വി ആർ സി ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് വിഷ്വലൊക്കെ കണ്ടില്ലേ? അപ്പൊ ഒരാള് ഒരു ആനന്ദ കണ്ണീര് നമ്മളവിടെ കണ്ടു, നമ്മൾ ആഹ്ലാദിക്കല്ല, എന്തായാലും സന്തോഷം. മൂപ്പര എന്താ വെച്ചാ കണ്ടത് നിന്ന് കരയായിരുന്നു ഇപ്പൊ അല്ലേ. നിങ്ങക്ക് കരച്ചിട്ട് വന്നോ? ചക്കരക്ക് അപ്പൊ തന്നെ ഇറക്കിക്കൊണ്ടിരാനൊക്കെ തോന്നി. അപ്പൊ എന്തായാലും ആനന്ദ കണ്ണീരൊക്കെ വന്നിരിക്കണം. അപ്പൊ എന്തായാലും ഉള്ളിലൊക്കെ കുറെ മാറ്റങ്ങൾ, ഈ ഓരോ ഹോസ്പിറ്റലിന്റെ മാറ്റാട്ടോ, ഒരു രക്ഷയില്ലേ. നല്ല രസമല്ല, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ മുടിയും താടിയൊക്കെ വളർത്തിയിട്ടും ഇപ്പൊ ഫുള്ള് ക്ലീൻ കണ്ടിട്ടുണ്ട്, കാണാൻ വകുപ്പില്ല. പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ മാനേജറിനെ നമ്മള് എന്താ പറയാ, കണ്ടറിഞ്ഞെല്ലാം ചെയ്യുന്ന ആളാണ്. നമുക്ക് വിസിറ്റിംഗ് പോലും ഇല്ലാത്തോണ്ട് നമുക്ക് എന്തായാലും വിസിറ്റിംഗ് അനുവദിച്ചു. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് വി ആർ സി ഹോസ്പിറ്റൽ മാനേജറും അതേമാതിരി കൗൺസിലറും എല്ലാവരും. നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്, നമ്മളെക്കാളും ഉഷാറാണ്. അവർക്ക് നേരെ അവരൊരു പേഷ്യന്റ് നേരെ ആവണം എന്നുള്ളൊരു വാശി ഇതൊക്കെ ഉണ്ടാവൂലേ, അതാണ് അവർക്ക്. എന്റെ അടുത്ത് ഒരു കൗൺസിലറും മാഡത്ത് എന്താ പറഞ്ഞേ, നമുക്ക് അറിയായിരുന്നിട്ട് അംഗീകരിക്കാൻ കഴിയൂല. ഉമ്മാരോട് കൗൺസിലർ എന്താ പറഞ്ഞേ, ഉമ്മാരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു, അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പൊ ചോദിച്ചത് എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. എന്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എവിടെയായിരുന്നു വീട്, എല്ലാരും എങ്ങനെയാണ്, അവിടെ മുതലേ വള്ളടി എങ്ങനെ, അതൊക്കെ കുറെ കാര്യങ്ങൾ അന്ന് ചോദിച്ചതന്നെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങളോട് എന്താ ചോദിച്ചു, അതൊക്കെ ചോദിച്ചില്ലേ, അത് ചോദിച്ചു. പിന്നെ എന്റെ അടുത്ത് പിന്നെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫിറ്റ്സിന്റെ അസുഖം ഉണ്ടല്ലോ അപസ്മാരം, അത് ഈ വള്ള മദ്യപാനം മൂലം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ അടുത്താണ് അധികാരി തുടങ്ങിയതല്ലേ. നമ്മള് ചികിത്സിച്ചാലും മരുന്നൊന്നും കഴിച്ചാന്നല്ലോ. അപ്പൊ എന്തായാലും എന്താ പറയാ, അപ്പൊ മരുന്നൊക്കെ കഴിക്കൽ തുടങ്ങി. ആ ഡോക്ടർ പറഞ്ഞ അതിലൊരു മാറ്റം ഉണ്ടോന്ന് വെച്ചുകഴിഞ്ഞാൽ, ആ നാവ് പറഞ്ഞ വീടി വലി ഇല്ലല്ലോ. ഇപ്പൊ വീടി വലി ഇല്ല, ഒരു പരിപാടിയും ഇല്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ഡോക്ടർ പറഞ്ഞ എന്താന്ന് അറിയാം, ഒരു റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞുതരാം, അതൊക്കെ ആലോചിക്കാനുള്ള ടൈമുണ്ട്. എന്നാ ഓരോരോ സംഭവങ്ങൾ ഇപ്പൊ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാനുള്ളത് എന്താ വെച്ചാ, നമ്മൾ പറഞ്ഞ കേൾക്കൂല, അനുഭവങ്ങളാണ് പഠിപ്പിക്കുള്ളൂ. നമ്മളെന്തായാലും ഒരാൾ ഇതാക്കല്ല, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്തൊക്കെ ഇവിടെ നടക്കണ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്താ അറിയോ, രാവിലെ നീച്ച് സുബ നമസ്കാരം, അത് കഴിഞ്ഞ പിന്നെ വന്ന രാവിലെ നീച്ചിട്ട് നല്ല ഫുഡും കാര്യങ്ങളും സുബഹ് നമസ്കാരം, അതേമാതിരി ഖുർആൻ ക്ലാസ്, പിന്നെ ഓരോ മതപ്രഭാഷണങ്ങള്, അതേമാതിരി പിന്നെ യോഗ, അതേമാതിരി പിന്നെന്താ എല്ലാ പരിപാടി, പിന്നെ അവർക്ക് തന്നെ സംസാരിച്ചിരിക്കാനും അവർക്ക് പരസ്പരം ആൾക്കാരോട് സംസാരിക്കാൻ അവിടെ ക്യാരം ബോർഡ്, ക്യാരം ബോർഡ് കളി, അതേമാതിരി അവർക്ക് അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകണല്ലോ, അല്ലെങ്കിൽ അവർക്ക് അടച്ചിട്ടമാര് ആ ഒരു ഫീല് ഹോസ്പിറ്റലിൽ വരുത്തുന്നില്ല. ഹോസ്പിറ്റൽ സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോ എന്താ പറയാ, ഇന്നലെ പനി പിടിച്ചിരുന്നു, അതാണ് നമ്മളൊന്ന് വിളിച്ചിരിക്കുന്നത്. പനി പിടിച്ചിട്ട് നമ്മൾ കൗൺസിലർ എന്തായാലും നേരിട്ട് കാണണം, മൊബൈലിൽ പറയണ മാതിരിയല്ല നേരിട്ട് പറയുക. അങ്ങനെ കൗൺസിലർ വിളിച്ചിട്ടാണ് നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ കൗൺസിലർ ആദ്യം ഉമ്മാനെ കയറ്റി, ഉമ്മാനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഉമ്മ അന്തല്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന്, അതാ പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, ഒരു MRI സ്കാനിങ്ങോ ഒരു MRI സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തലച്ചോറില് കാര്യമായിട്ട് ക്ഷതം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പറയുമ്പോ പലതും പറയുന്നത് ആത്തപ്പാടിക്ക് കൊണ്ടൊന്നും ഓർമ്മല്ല. അതെന്താ വെച്ചാ, തലച്ചോറിന് കാര്യമായിട്ട് ക്ഷതം പറ്റിയിട്ടുണ്ട്. ആ അപസ്മാരം ഇളകി വീണയില് പറ്റിയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതാണ് നാവൊക്കെ കടിക്കണത്. എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തലച്ചോറിന് കാര്യമായിട്ട് ക്ഷതം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ MRI സ്കാനിങ് എടുത്തിട്ട് അതിന്റെ ചികിത്സയും കൂടി വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അതും കൂടി നമ്മൾ ചികിത്സിച്ചിട്ട് മൊത്തത്തിൽ ഏതായാലും അല്ലെ മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്.
എന്തായാലും ഒരുപാട് സംഖ്യ ആവും എന്നുള്ളത് ഷുവറാണ്. അപ്പൊ ഇനി എന്തായാലും അതിലേക്കുള്ളൊരു ഓട്ടം കൂടി എനിക്ക് വേണം. അപ്പോ 3 മാസമാണ് മിനിമം ഇടാൻ പറ്റില്ല. കാരണം എത്ര വർഷം, കൊറേ വർഷങ്ങളായിട്ടുള്ള വാദ്യമാനം അതുകൊണ്ട് അവർ പറഞ്ഞു മിനിമം 3 മാസം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ മാനേജറിനോട് സംസാരിച്ച് മാനേജർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നടക്കും തോന്നുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മക്ക് വിസിറ്റിംഗ് കിട്ടിയോന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ആക്കുമ്പോ തന്നെ വിസിറ്റിംഗ് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കൗൺസിലറോട് പറഞ്ഞു, അവസാനം മാനേജറാണ് നമുക്ക് തോപ്പിച്ചെന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും കണ്ടയില് ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കാ. മൂപ്പര് എന്താ പറഞ്ഞറിയോ, നിങ്ങള് നിങ്ങക്ക് ഇന്നോടൊരു ദേഷ്യം ഇല്ലാലേന്ന് അല്ലേ, നിങ്ങക്ക് ഇന്നോടൊരു ദേഷ്യം ഇല്ലാലേന്ന് പറഞ്ഞു പിന്നെ ഫുള്ള് കരച്ചിലായി. ഫുള്ള് കരിയല്ല, കണ്ണുന്ന് വെള്ളം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ചാടുന്നുണ്ട്. ഉമ്മാടി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ണുന്ന് വെള്ളം ചാടും. നിങ്ങൾ എന്തിനാ കരഞ്ഞു? എന്നിട്ട് ഇപ്പൊ ചെറുക്കണ്ടാവും കരയുന്നതാ അതാ ചെറുക്കപ്പൊ കരയിടുന്നല്ലേ, കരയുന്നത് നേരാവട്ടെ അല്ലേ. നേരായ പിന്നെ സുഖായില്ലേ ഉമ്മ. ഇനി ആളുകളോട് പറയാൻ എന്താ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആരെങ്കിലും ഇതേമാതിരി അവസ്ഥകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ PRC. എന്താ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഞാൻ നമ്പർ അവരുടെ VRC നമ്പർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നതാണ്. പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനും ഒരു കാലത്ത് ഇതൊക്കെ തുറന്നു പറയാനോ കണ്ടാലോ മാറി നടക്കണോ ഒരു ടൈമൊക്കെ എനിക്കുണ്ടായിരുന്നു. മൂപ്പര് തൃക്കടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 4 അടി കൂടെ പോകും. അത് അങ്ങനത്തെ ഒരു ടൈം, അതൊക്കെ നമ്മള് മാറ്റണം, നമ്മളായിട്ട് മാറ്റണം. ഞാൻ എന്താ പാവമല്ലേ, ഇനി അങ്ങനെയൊന്നും വേണ്ട, അവിടെ കൊണ്ടേ ഇടങ്ങേറാവും. പക്ഷെ അവിടെ കൊണ്ടേയിട്ട് നേരാക്കി കഴിഞ്ഞാ മൂപ്പർക്ക് ഇപ്പോ ഞാൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്നുള്ള ബോധം വന്നിട്ട് അല്ലേ. അപ്പൊ നമ്മളെ അടുത്താണ് തെച്ച് കഴിഞ്ഞാല് സുന്നത്ത് നോമ്പുണ്ട് 2 ദിവസം അല്ലേ മാ. എന്താ പറഞ്ഞു സുന്നത്ത് നോമ്പ് എടുത്തു പറഞ്ഞോ? നാവുമ്മ അപസ്മാരത്തിന്റെ പ്രശ്നങ്ങൾ കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓയിൽമെന്റ് അക്കൗണ്ട് എടുത്തിട്ടില്ല, അപ്പൊ എന്തായാലും എടുക്കണൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തില് ലൈഫ് മാറ്റാൻ നിക്കണ ഒരു സംഭവമാണ്. അപ്പോ ആർക്കെങ്കിലും ഈ ഒരു മടി, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മടിയുടെ ആവശ്യമില്ല, നമ്മക്കാണ് നമ്മുടെ മടിയാണ് മാറ്റേണ്ടത്. എന്ത് നമ്മള് നേരാക്കം കഴിയണം. ഇപ്പൊ നമ്മള് അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരാളെ താഴ്ത്തി കെട്ടിയാൽ മടി, കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നാർന്നു എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഉപ്പയല്ലേ. നേരായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഒരു മെസ്സേജാണ്, നേരായി കഴിഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് കൈ വിട്ടിട്ടൊന്നുമില്ല, നമ്മൾ കൂടെ നടക്കുമ്പോൾ കാണാൻ വരാലും ഇത്ര റിസ്ക് എടുത്ത് വരവും നമ്മളാരും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ നേരാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരണം, മനസ്സിലായോ. ഓരോ ആൾക്കാർ ഇത് പലരും അനുഭവിക്കുന്ന സംഭവങ്ങളുണ്ട്, പക്ഷെ പലരും അത് മറച്ചു വെച്ച് അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ അനുഭവിക്കേണ്ട ആവശ്യം? നമ്മളായിട്ട് ഇനിയിപ്പോൾ കുറച്ച് പൈസ ചിലവുണ്ടെങ്കിലും പിന്നെ നമുക്ക് എന്തായാലും അത് നേരായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് കാര്യം. പൈസ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിൽ പൈസ ഉണ്ടായിട്ടല്ല കേട്ടോ. ഇപ്പോഴും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അവിടുന്ന് ഇവിടുന്നും കടം വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന അവസ്ഥകളല്ലേ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യമാണത്. അപ്പം ആരും മടിച്ചു നിൽക്കരുത്, ഇന്ത്യയിൽ പൈസ അല്ല, അതേമാതിരി ചികിത്സിക്കാൻ പറ്റില്ല വെച്ചാൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. നിങ്ങൾ അവരെ ചികിത്സിക്കേണ്ടത് അങ്ങനെ ആയി പോയത് എന്താ വെച്ചാൽ ഒന്ന് അവരുടെ എന്താണ് കയ്യിലിരിപ്പും, പിന്നെ അത് മാറ്റാതിരിക്കണത് നമ്മുടെ കയ്യിലിരിപ്പുമാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് ചെയ്തു, പക്ഷെ അവർക്കത് മാറ്റാൻ പിന്നെ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ സൗണ്ട് വരുള്ളൂ. അപ്പോൾ നമ്മളെങ്കിലും മാറ്റാൻ ശ്രമിക്കാം. മാറ്റി കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ്, നമുക്ക് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും അറിയിക്കണത്. ഇൻഷാല്ലാ മാറി. ഇപ്പം തന്നെ ഒരു കഷ്ടി ഒരു 15 ദിവസമല്ലേട്ടുള്ളൂ, 20 ദിവസമായോ? ഏഴ് ദിവസം കഴിഞ്ഞ ഒരു മാസമായി. ഈ 20 ദിവസം കൊണ്ട് തന്നെ മൊത്തത്തില് ചേഞ്ച് ആയിക്കണെന്ന് ഉമ്മ പറഞ്ഞല്ലേ. മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ആർന്നില്ല. മൊത്തത്തിൽ വർത്താനം പറയുമ്പോഴും ആ കണ്ണിന്ന് വെള്ളം വന്നു എന്ന് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി പോകും. ഞാൻ കണ്ടില്ല മൂപ്പര് കണ്ണിന്ന് വെള്ളം വരുന്നത്. എന്താച്ചാ അതെന്താച്ചാ നമ്മളവിടെ എത്തി, കുടിച്ചു വരുമ്പോ ഉള്ള സംഭവമല്ലല്ലോ. നേരിട്ട് ഒരു സ്വയബോധത്തിൽ ഒരാള് കണ്ണിന്ന് വെള്ളം വരുന്നതും അല്ലാതെ വരുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂപ്പർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മള് അത്രയൊക്കെ നമ്മള് ദ്രോഹിച്ചിട്ടും കാര്യങ്ങളും നമ്മള് കാണാൻ വന്നല്ലോ എന്നുള്ളൊരു ഇങ്ങനത്തെ ഒക്കെ കുറച്ച് മെസ്സേജ് ഇതൊരു സംഭവങ്ങൾ കിട്ടി കഴിഞ്ഞാൽ എന്ത്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. അത് തന്നെയാണ് നമ്മക്ക്, അതാണ് ഞങ്ങളോട് പറഞ്ഞത്, നമ്മള് അങ്ങനെ ആവരുത്. നമ്മള് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യണം. അപ്പൊ ആരും മടിച്ചു നിൽക്കരുത്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ VRC ഹോസ്പിറ്റൽ ബെസ്റ്റ് ചൂസാണ്. എന്തായാലും ഇവിടെ എത്തിപ്പെട്ട നേരാവുന്നുള്ള കാര്യം ഉറപ്പാണ്.
100% ഉറപ്പാണ്. എല്ലാ ഡോക്ടർമാർക്കും നമ്മളെക്കാളും ഉഷാറാണ്. അവരുടെ ഒരു പേഷ്യന്റിനെ അവർ നേരാക്കണം എന്നുള്ളത് അതാണ് മെയിൻ. അങ്ങനെ വേണം. എന്നാലും ഇപ്പൊ നമ്മൾ എന്തിനാലും പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവര് ചെയ്യുന്ന ആത്മാർത്ഥത ജോലിയിലുണ്ട്. അതുകൊണ്ടാണ് അവർ 20 ദിവസം കൊണ്ട് മാറ്റം. അപ്പൊ ഒരു 3 മാസം അവർ ചോദിച്ച ടൈമും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് 100% മാറും. പക്ഷെ കുറെ മൂപ്പര് വരാൻ ശ്രമിച്ചു കേട്ടോ. ഈ മൂപ്പര് മൂപ്പര് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഭാഷ എങ്ങനെയാണ്. അപ്പൊ വരുമാനത്തിന്റെ അതിന്റെ ഒന്നൊരു കുറവല്ല. എന്താ പിന്നെ എന്താ പറയാ, എന്താ പറഞ്ഞു വരാനില്ലേ, ഇന്നിപ്പോ കൊണ്ടുപോകോ ചോദിക്കണ്ട. അപ്പൊ എന്തായാലും കൊണ്ടുപോകാറായിട്ടില്ല. ചികിത്സയും കാര്യങ്ങളും എം ആർ ഐ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും മൊത്തത്തിൽ മാറ്റി. ഇനിയിപ്പോ ഒന്നായിട്ട് നമ്മള് വെക്കണില്ല, എല്ലാം മാറ്റിയിട്ടേ നമ്മളിന് കൊണ്ടുവരണുള്ളൂ. അപ്പൊ എന്താ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഞാരെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണ്ടെന്നുണ്ടെങ്കിൽ, കുറെ ആൾക്കാരുണ്ട് എന്റെ വാപ്പ എങ്ങനെയാണ് എന്റെ ഭർത്താവ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, എങ്ങനെയെങ്കിലും എന്താക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ നോക്കുക, നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ ഞാനും മാനം കെട്ടി അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചികിത്സിച്ചാൽ മാറുന്ന സംഭവമാണുള്ളൂ. നമ്മളിപ്പോ എന്തായാലും നമുക്ക് ആ ബോധ്യപ്പെട്ടു. ഇങ്ങനെയൊന്നല്ല, ഞാന് ആദ്യമായിട്ടാണ് ഈ ഒരു രൂപം, ഈ ഒരു സംസാരം ഞാൻ കേൾക്കുന്നത്. ഞാൻ സംസാരിച്ചു വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. ചക്കര കുറേ സംസാരിച്ചിരുന്നു. ചക്കര കുറേ സംസാരിച്ചിരുന്നു. ഉമ്മയും കുറേ സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു ചോദിച്ചാൽ ഞാൻ സംസാരിച്ച് എന്റെ കൂടെ ചോദിച്ചു. ഞാൻ അങ്ങനെ പൊതുവെ എന്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലേ, നിങ്ങളോട് ഇങ്ങനെ പറയുന്ന മാതിരിയൊന്നുമല്ല ഞാൻ. ഞാൻ ഒരാള് അങ്ങനോട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ നിൽക്കൂല. പക്ഷെ ഞാനും ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു ശീലം എനിക്കുണ്ട്. എന്നറിയൂല, നല്ല ശീലം അത്. അടി കിട്ടാത്ത കേടാറിയത്. അപ്പൊ എന്തായാലും നല്ല ശീലം കണ്ടോരോട് നിങ്ങള് വന്നതിൽ ഹാപ്പിയായോ, സന്തോഷായോ? ഞാൻ ഉമ്മക്ക് വേറെ രസമുണ്ട്. ആദ്യം അവര് പറഞ്ഞു കാണാൻ പറ്റൂല എന്ന്. അപ്പൊ ഒരാൾക്ക് ഇന്ന് വിളിക്കാൻ പറ്റുമോ? എന്നിട്ട് വിളിച്ചപ്പോ ഫുള്ള് നമ്പർ വീസി. നമ്പർ വിസി പറഞ്ഞാൽ അവിടെ വിളിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ എന്താക്കി, അവിടുന്ന് നമുക്ക് ഡോക്ടറിനെ പേഷ്യന്റിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ജയിലിന്റെ ഉള്ളിലെ മാതിരി അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൊറോണയുടെ ഇഷ്യൂ കാരണമാണ് അവർ അങ്ങനെ ആക്കിയിറക്കണേ. കാരണം എന്താ ഒരു പേഷ്യന്റ് ഒരു ചികിത്സയും കാര്യങ്ങളും. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും കൊറോണ ഉണ്ടെങ്കിൽ പോലും പകരമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ആക്കിയിറക്കണേ, അല്ലാതെ വേറൊരു രൂപമല്ല. അപ്പോ ഡിയഡിഷൻ സെന്റർ എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പോ അതിന്റെ ഉള്ളിലാണ് 2 C block B block B ബ്ലോക്കിലാണ് എന്തായാലും ഉള്ളത്. ഇല്ലേ, ഒരുപാട് ചെറുപ്പക്കാരാണ് അതിന്റെ ഉള്ളിൽ. ഫുള്ള് ചെറുപ്പക്കാരാ പിന്നെ പറയല്ലേ, 19 വയസ്സ് 20 വയസ്സ് അങ്ങനത്തെ ആൾക്കാരാണ് അതിന്റെ ഉള്ളിൽ നിറച്ചുള്ളത്. അപ്പൊ വയസ്സായ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ ജനറേഷനെ പോണ പോക്ക് അങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാ ആരും മടിച്ചു നിൽക്കരുത്. ഇന്നോട് പണ്ടൊരു കോഴിക്കോടത്തെ ഒരു ടീം ഇന്നെ വിളിച്ചു പറഞ്ഞു ഫുള്ള് കഞ്ചാവിന് അഡിക്റ്റായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉപ്പാനെ തല്ലി ഉമ്മാനെ തല്ലി, ചെക്കനാണ് ഇത് നേരെ തിരിച്ചാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും അവർക്കൊക്കെ ഭയങ്കര മടി പറഞ്ഞ് നടക്കുക. എന്തിനും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുന്ന് ചികിത്സിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തായാലും ചികിത്സിക്കുക. അപ്പൊ നമുക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ VRC നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അങ്ങനെല്ലാവരും ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ VRC ഹോസ്പിറ്റൽ വെട്ടം തിരൂര്, നെറ്റിൽ അടിച്ചാൽ തന്നെ ലൊക്കേഷൻ കിട്ടും. നേരെ കാർ എടുക്കുക അല്ലെങ്കിൽ വണ്ടി എടുക്കുക പോരുക. അങ്ങനെ ഒരു നിലനിന്ന് അവരോട് പറയേണ്ട, നേരെ ഡോക്ടറോട് സംസാരിക്കുക. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. നേരെ കൊണ്ടുവരുമ്പോൾ എന്നോട് ദേഷ്യമായിരുന്നു. ഇപ്പൊ ആള് നോർമലായി. അത് അപ്പത്തൊരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓർമ്മ കുറവ് എന്ന് വെച്ചാൽ അത് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. പറ്റപ്പിടുത്തം കൂട്ടിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഞാൻ അധികം പറഞ്ഞു നീട്ടിക്കണില്ല. എന്താ പറയാ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാന്നൊക്കെയാണ്. അതെന്താ അറിയോ, ഉമ്മാനോട് അല്ല അവര് ഓരോ കാര്യങ്ങളോട് ചോദിച്ചാന്നില്ലേ, എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പേപ്പറിൽ എഴുതി വെക്കും. പേപ്പറിൽ എഴുതി വെക്കും എന്ത് എന്തൊക്കെ കൗൺസിലർമാർ എഴുതി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ചോദിച്ചിട്ടാണ് അവര് കൗൺസിൽ ചെയ്യുക. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ വെച്ചിട്ടേ കൗൺസിലിംഗ്. അല്ലാതെ പുറത്തത്തെ ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് ആള് നേരാവൂല. അത് മാറ്റിയെടുത്താലേ ആണ് നേരാവുള്ളു. അതാണ് മൊത്തത്തിൽ ആളെ ചേഞ്ച്. ഇപ്പൊ തന്നെ എനിക്കൊരു ചേഞ്ച് വന്നു എന്ന് തോന്നുന്നു. ഇൻഷാല്ലാ നേരാവട്ടെ. അല്ലേ, നേരായി നമ്മക്കിപ്പോ ആത്മവിശ്വാസമായോ? അല്ല ഇപ്പൊ നിങ്ങക്ക് എന്താ ഇപ്പൊ തോന്നണത്? നേരാവും തോന്നുന്നുണ്ടോ? നേരെ ഇപ്പൊ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊഴപ്പല്ലല്ലോ. വന്നതിന് മാറ്റൊന്നല്ലോ. 100 ഇരട്ടി മാറ്റല്ലേ. മുടി വെട്ടണ കാര്യല്ല, സ്വഭാവത്തിൽ മാറ്റണ്ടോന്ന് ചോദിച്ചു. മുടിയൊക്കെ ആൾക്കാർക്ക് വരുന്നല്ലേ. സ്വഭാവത്തിൽ എന്താ? സ്വഭാവത്തിൽ ഒരു കുഴപ്പമല്ല. ചക്കരക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ചക്കരക്ക് ആദ്യമായിട്ടാണ് വർത്തമാനം പറയണത് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ചക്കരക്ക് നിങ്ങക്ക് സുഖാണോ? ഞാൻ ചക്കര ഇന്നേവരായി ചോദിക്കണേ ഞാൻ കേട്ടിട്ടില്ല. ചക്കര പോണ്ടി ചക്കരന്റെ വർത്തമാനം പറഞ്ഞത്.
അപ്പം എന്തായാലും ചക്കര കാണണമായിരുന്നു നല്ല സ്നേഹമുള്ള കൂട്ടത്തില് അല്ലേ ചക്കരക്ക് ഉപ്പ നല്ല സ്നേഹമാണ് ഉപ്പാക്ക് ചക്കരനെ ആ ബെരി ബെരാണ് പിന്നെന്താ പിടിക്കാത്ത അപ്പൊ എന്തായാലും നമ്മള് അധികം പറഞ്ഞു നീട്ടിക്കണില്ല നമ്മളെന്തായാലും ഇവിടുന്ന് പോവുകയാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഞങ്ങളോട് പറയലുണ്ട് ഒരു പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം ഒരാളോട് ഞാൻ അത് കാര്യം അതാണ് ഇത്ര ദിവസം നമ്പർ പോലും ഞാൻ ഇതിലിടാഞ്ഞത് കാരണം നമ്മക്ക് ബോധ്യപ്പെട്ടതേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ VRC ഹോസ്പിറ്റലിന്റെ നമ്പറും കറക്റ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എനിക്ക് ഉപകാരപ്പെട്ട് ഇനി ബാക്കി 2 മാസം കൊണ്ട് എന്തായാലും ഒക്കെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു ഒരു ആത്മവിശ്വാസമുണ്ട് അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ പറയും.